മനുഷ്യവർഗത്തിന് ലഭ്യമായ ഏറ്റവും വലിയ ചിന്തയാണ് സുവിശേഷം എന്താണ് സുവിശേഷം എന്തിനാണ് സുവിശേഷം എങ്ങനെയാണ് സുവിശേഷം പ്രയോജനപ്പെടുത്തുന്നത് എന്നീ പ്രധാന കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് വളരെ ആവശ്യമാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ തത്വചിന്തയും ഏറ്റവും പ്രധാന വിഷയവും എങ്കിലും ഈ സുവിശേഷത്തോട് പലരും പല രീതികളിലാണ് പ്രതികരിക്കുന്നത് ലോക ചരിത്രത്തിലെ എല്ലാ മേഖലകളിലുമുള്ള പ്രമുഖർ ശാസ്ത്രജ്ഞരും നിയമജ്ഞരും ലോക നേതാക്കളും തത്വചിന്തകരും ഉൾപ്പെടെ അനേകർ യേശുവിൻ്റെ സുവിശേഷത്തെ അംഗീകരിച്ചവരാണ് യേശുവിൻ്റെ സുവിശേഷം മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം മരണം ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയെ ആധാരമാക്കി നിലകൊള്ളുന്നു നാം മനുഷ്യരായതുകൊണ്ട് കൊണ്ട് നമുക്കു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഏറ്റവും പരിപൂർണമായ വെളിപ്പാട് മനുഷ്യരൂപത്തിൽ തന്നെയായിരിക്കണം യേശുവരുള്ള ദൈവത്തിൻ്റെ വെളിപ്പാടിലൂടെ നമുക്ക് ദൈവവുമായി നേരിട്ട് ബന്ധപ്പെടുവാനുള്ള അവസരമുണ്ടായി ഈ സത്യം എല്ലാ തത്വചിന്തകളെക്കാളും ദൈവശാസ്ത്രങ്ങളെക്കാളും ശാസ്ത്ര സാങ്കേതിക വിദ്യകളെക്കാളും ഉന്നതവും കൃപയും ജീവനും നിറഞ്ഞു നിൽക്കുന്നതുമായ യാഥാർത്ഥ്യമാണ് യേശുവിൻ്റെ സുവിശേഷം ഓരോ മനുഷ്യനും അനന്ത സാധ്യതകളുടെ വാതിൽ തുറന്നു കൊടുക്കുന്നു ജീവിതത്തിൽ ഏറ്റവും ഉറപ്പുള്ള മരണം എപ്പോൾ വരുമെന്ന് ആരും അറിയുന്നില്ല നാം സമ്പാദിച്ച പണവും സ്ഥാന മാനവും പേരും പെരുമയും എന്തിനു സ്വന്തം ശരീരം പോലും കൊണ്ടുപോകാൻ കഴിയില്ല എന്നാൽ യേശുവിൻ്റെ സുവിശേഷം നമ്മുടെ മരണശേഷമുള്ള ജീവിതത്തിന് ഏറ്റവും ശോഭനമായ ഭാവി വാഗ്ദാനം ചെയ്യുന്നു അത് വിശ്വസിക്കുന്ന ഏവനും രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു ദൈവം ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും തെളിവായ വസ്തുതയാണ് സൃഷ്ടാവായ ഈ ദൈവം ബൈബിളിലൂടെ സ്വയം വ്യക്തമായി വെളിപ്പെടുത്തുന്നു ബൈബിളിലെ ദൈവത്തെ പോലെ ലോക ചരിത്രത്തിൽ സ്വയം വെളിപ്പെട്ട് ശക്തിയോടെ പ്രവർത്തിച്ച വേറൊരു ദൈവവുമില്ല ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച താൻ മാത്രമാണ് ഏക ദൈവമെന്നും താനല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്നും മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്നതും വിഗ്രഹാരാധനയും ആഭിചാരവുമെല്ലാം വലിയ പാപമാണെന്നും തന്നെ അനുസരിക്കാത്തവരെ താൻ ന്യായം വിധിക്കുമെന്നും വേറൊരു ദൈവവും പറയാത്ത വിധം പറഞ്ഞ് ബൈബിളിലെ ദൈവം മനുഷ്യവർഗത്തിന് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു ദൈവത്തെ നിഷേധിക്കുന്നവരും യേശുവിന്റെ സുവിശേഷത്തെ അനുസരിക്കാത്തവരും യേശുവിൻ്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കപ്പെടും അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു ദൈവത്തെക്കുറിച്ച് കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് വെളിവായി വെളിപ്പെട്ടു വരുന്നു അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്തു അഹുദ്ധീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി നാൽക്കാലി ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ആമേൻ അതായത് ദൈവം മനുഷ്യനായി വന്ന് മനുഷ്യർക്ക് വേണ്ടി മരിക്കാതെ മനുഷ്യന് രക്ഷ പ്രാപിക്കാൻ കഴിയാത്ത വിധം നാശകരമായ അവസ്ഥയിലാണ് മനുഷ്യനായിരിക്കുന്നത് സാത്താനാൽ വഞ്ചിക്കപ്പെട്ട മനുഷ്യവർഗം സാത്താന്റെയും പാപത്തിൻ്റെയും ലോകത്തിൻ്റെയും മരണത്തിൻ്റെയും കടുത്ത അടിമത്തത്തിലും ബന്ധനത്തിലുമാണ് ആയിരിക്കുന്നത് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ആയുധങ്ങളായി പാപത്തെയും ലോകത്തെയും മരണത്തെയും സാത്താൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു സാത്താൻ മനുഷ്യനെ ലോകമോഹത്തിൻ്റെയും പാപസുഖത്തിൻ്റെയും ആഴത്തിൽ മുക്കി കുന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ മനുഷ്യരും പാപം ചെയ്ത് പാപത്തിന് അടിമകളായി തീർന്നു ഏകസത്യ ദൈവത്തിൻ്റെ സ്വഭാവത്തെ മനുഷ്യൻ ലംഘിക്കുന്നതാണ് പാപം പാപം മുഖാന്തരമായി മനുഷ്യൻ്റെ അകം ഒരു യുദ്ധ മാറി അങ്ങനെ മനുഷ്യൻ്റെ ആത്മാവും മനസ്സും ശരീരവും പരസ്പരം യോജിപ്പില്ലാതെ ഒന്ന് മറ്റൊന്നിനു വിരോധമായി പ്രവർത്തിച്ചു തുടങ്ങി മാത്രമല്ല മനുഷ്യർ പരസ്പരമുള്ള ബന്ധവും പാപം മൂലം തകരാറിലായി പാപം സാത്താൻ്റെ സ്വത്താണ് പാപം ചെയ്യുന്നവർ സാത്താൻ്റെ അവകാശമായി തീരുന്നു സ്വാർത്ഥത അത്യാഗ്രഹം അഹങ്കാരം അസൂയ വിഗ്രഹാരാധന ആഭിചാരം മദ്യപാനം മുതലായ ജഡത്തിൻ്റെ പ്രവൃത്തികളെല്ലാം അകത്തെ പാപത്തിന്റെ പ്രതിഫലനങ്ങളാണ് മനുഷ്യന്റെ അകത്തെ പാപത്തെ സമൂഹത്തിലേക്ക് വ്യാപിപ്പിച്ച് പാപ ഒരു ലോകവ്യവസ്ഥിതിക്ക് സാത്താൻ രൂപം കൊടുക്കുന്നു മനുഷ്യനെ പാപ കൊണ്ട് ബന്ധിച്ച് ലോകമോഹങ്ങളിൽ അന്ധനാക്കി ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഈ ലോക സംവിധാനത്തെ മഹതിയാം ബാബിലോൺ വേഷ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നാണ് ബൈബിൾ വിളിക്കുന്നത് മരണം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് മരണം സകല ഭയാനതകളുടെയും രാജാവും പറഞ്ഞറിയിക്കാനാവാത്ത ദുരന്തവും ഒഴിവാക്കാനാവാത്ത കുടുക്കുമാണ് മരണത്തിൻ്റെ മുമ്പിൽ മനുഷ്യൻ നിസ്സഹായനാണ് മരണം മനുഷ്യന് തൊട്ടറിയാവുന്ന യാഥാർത്ഥ്യമാണ് പാപത്തിൻ്റെ ശമ്പളമാണ് മരണം മനുഷ്യന് പാപമുണ്ടെന്നും മനുഷ്യൻ പാപിയാണെന്നുമുള്ള വസ്തുതയുടെ തെളിവാണ് മരണം തങ്ങളായിരിക്കുന്ന നാശകരമായ ഈ ബന്ധനത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് സ്വയം വിടുവിക്കപ്പെട്ട് രക്ഷ പ്രാപിക്കുക എന്നത് മനുഷ്യന് അസാധ്യമായ കാര്യമാണ് മനുഷ്യനെ രക്ഷ പ്രാപിക്കാൻ സർവശക്തനായ ഒരു രക്ഷകനെ ആവശ്യമുണ്ട് സ്നേഹസമ്പന്നനായ ദൈവത്തിന് മനുഷ്യരൂപമെടുത്ത് മനുഷ്യനെ രക്ഷിക്കുന്നതിന് ഒരു തടസ്സവുമില്ല കാരണം ദൈവം സർവശക്തനാണ് പഴയ നിയമം മുഴുവനും ദൈവം മനുഷ്യരൂപമെടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പിന്റെ രേഖാസൂത്രമാണ് കാലത്തിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവം യേശുക്രിസ്തുവിൽ മനുഷ്യരൂപമെടുത്തു മനുഷ്യവർഗം പരാജയപ്പെട്ട മേഖലകളിലെല്ലാം യേശു മനുഷ്യന് പകരമായി ജയമെടുത്തു യേശു തൻ്റെ പാപരഹിതമായ ജീവിതവും മരണവും ഉയർത്തെഴുന്നേൽപ്പും കൊണ്ട് ലോകവ്യവസ്ഥതയുടെ മേൽ ജയമെടുത്തു യേശു തന്റെ ശുശ്രൂഷയിൽ ദൈവവിരുദ്ധമായ ലോകവ്യവസ്ഥതയെ ആശ്രയിച്ചില്ല സാത്താന്റെ പരീക്ഷണങ്ങളുടെ മേൽ യേശു ജയമെടുത്തതും ഇതിൻ്റെ തെളിവാണ് ലോകസുഖങ്ങളെ ഉപേക്ഷിച്ച് യേശുവിലുള്ള നിത്യ മഹത്വത്തിന്റെ പ്രത്യാശയിൽ ജീവിച്ചാൽ ലോകവ്യവസ്ഥതയുടെ മേൽ നമുക്കും ജയമെടുക്കാം യേശു തൻ്റെ പാപരഹിതമായ ജീവിതവും ശുശ്രൂഷയും മരണവും ഉയർത്തെഴുന്നേൽപ്പും കൊണ്ട് സാത്താന്റെ മേൽ ജയമെടുത്തു മരുഭൂമിയിൽ വെച്ചുണ്ടായ സാത്താന്റെ കഠിന പരീക്ഷണങ്ങളുടെ മേൽ യേശു ജയമെടുത്തു സാത്താൻ ബന്ധിച്ച് രോഗികളാക്കിയിരുന്ന അനേകരെ യേശു സൗഖ്യമാക്കുകയും പിശാചുക്കളെ പുറത്താക്കുകയും ചെയ്തു ഇന്നും യേശു അനേകരെ സൗഖ്യമാക്കുകയും പിശാചുക്കളെ പുറത്താക്കുകയും ചെയ്യുന്നു തൻ്റെ മരണം കൊണ്ടും ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ടും മരണാധികാരിയായിരുന്ന സാത്താന്റെ മേൽ യേശു പൂർണ്ണ ജയമെടുത്തു സാത്താന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി യേശു തൻ്റെ മരണം കൊണ്ട് പാപത്തിന്റെ മേൽ ജയമെടുത്തു തൻ്റെ കുരിശുമരണത്താൽ യേശു പാപത്തിന് എന്നേക്കുമായി പരിഹാരം വരുത്തി നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു പാപമില്ലാത്തവൻ നമുക്ക് വേണ്ടി ശാപവും പാപവുമായി തീർന്നു നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയായ മരണമനുഭവിച്ച് യേശു കുരിശിൽ മരിച്ചു പാപത്തോടുള്ള ദൈവ കോപത്തിൻ്റെ ശിക്ഷ നമ്മുടെ മേലാകാതെ യേശുവിൻ്റെ മേലായി അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു അവന്റെ പ്രാണൻ ഒരു അകൃത്യ യാഗമായി തീർന്നു യേശുവിൻ്റെ ഗുരുസ്മരണത്തിൽ പാപമില്ലാത്തവനെ കൊന്നതുകൊണ്ട് മനുഷ്യൻ പാപിയാണെന്നും പാപികൾക്ക് വേണ്ടി ജീവൻ കൊടുത്തതുകൊണ്ട് ദൈവം സ്നേഹമാണെന്നും തെളിഞ്ഞു യേശുവിൻ്റെ കുരിശുമരണത്തിൽ പാപികളായ നമ്മോടുള്ള ദൈവത്തിൻ്റെ കരുണയും പാപത്തെ ശിക്ഷിക്കുക എന്ന ദൈവത്തിൻ്റെ നീതിയും തമ്മിൽ പരസ്പരം ചുംബിച്ച് സമാധാനം സ്ഥാപിച്ചു അങ്ങനെ പാപം എന്ന പ്രശ്നത്തിന് എന്നേക്കുമായി പരിഹാരം വരുത്തുകയും ദൈവവും മനുഷ്യനുമായുള്ള സമാധാനത്തിൻ്റെ വാതിൽ തുറക്കുകയും ചെയ്തു ലോക ചരിത്രത്തിലെയും ദൈവ ചരിത്രത്തിലെയും ഏറ്റവും മൂല്യമേറിയ നിമിഷമാണ് യേശുവിൻ്റെ കുരിശുമരണം അവിടെ ദൈവത്തിന്റെ അനന്തമായ കരുണയും അനന്തമായ നീതിയും അനന്ത മൂല്യമുള്ള പരിഹാരയാഗത്തിൽ കണ്ടുമുട്ടി അങ്ങനെ ദൈവ സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് യേശുവിൻ്റെ കുരിശുമരണം യേശു പ്രാണനെ വിട്ടപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ടടിയോളം രണ്ടായി ചിന്തിപ്പോയി ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു കല്ലറകൾ തുറന്നു നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പുനരുദ്ധാനത്തിന്റെ ശേഷം കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നുവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞ ഏറ്റവും ഭയപ്പെട്ടു യേശു തന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ മരണത്തിന്റെ മേലും മരണാധികാരിയായിരുന്ന സാധാന്റെ മേലും ജയമെടുത്തു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവായ മരണത്തെ തോൽപ്പിക്കാൻ യേശു മരണത്തിന്റെ ഏറ്റവും ഭീകരമായ അനുഭവത്തിലേക്ക് ഇറങ്ങി മരണത്തോട് ഏറ്റുമുട്ടി മരണമനുഭവിച്ചു മരണത്തെ യേശു തന്റെ ഉയർപ്പിനാൽ കീഴടക്കി ഉയർത്തെഴുന്നേൽപ്പ് മനുഷ്യവർഗത്തിന്റെ ഏറ്റവും വലിയ ആവശ്യവും ആഗ്രഹവുമായിരുന്നു മരണത്തിന്റെ മഹാശക്തിയെ യേശു തന്റെ ഉയർപ്പിന്റെ ശക്തിയാൽ കീഴടക്കി യേശു മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശുവിന്റെ കൈവശമുണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ മനുഷ്യന്റെ ഏറ്റവും ഭയങ്കര ശത്രുവായ മരണത്തെ തോൽപ്പിച്ചു കൊണ്ടുള്ള യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മനുഷ്യവർഗത്തെ മുഴുവനും അടിമയാക്കി വെച്ചിരുന്ന ലോകം പാപം മരണം പിശാച്ച് എന്നിവയെ യേശു തോൽപ്പിച്ചതിന്റെ തെളിവാണ് ഇങ്ങനെ യേശുവിൽ പാപത്തിന്റെയും മരണത്തിന്റെയും അതിഭയങ്കര നിയമങ്ങൾ തകർന്നടിയുകയും ജീവന്റെയും ആത്മാവിന്റെയും ആശ്വാസ നിയമങ്ങൾ വാഴുകയും ചെയ്യുന്നു ഇങ്ങനെ സമ്പൂർണ്ണ ജയാളിയായി യേശുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് മനുഷ്യവർഗത്തിന്റെ ഈ ശത്രു സംഘത്തിന്റെ മേൽ സമ്പൂർണ്ണ ജയമെടുക്കുവാൻ കഴിയും മനുഷ്യനോടുള്ള അഘാതമായ സ്നേഹം നിമിത്തം ദൈവം യേശുവിൽ മനുഷ്യരൂപമെടുത്ത് മനുഷ്യ പാപത്തിന്റെ ശിക്ഷയായ മരണം കാൽവരി കുരിശിൽ അനുഭവിച്ചു മനുഷ്യന്റെ പാപഭിലമായ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിക്കാൻ മഹാപരിശുദ്ധനായ ദൈവം സ്വന്തം ചങ്കിലെ രക്തം ക്രൂശിലൂടെ നമുക്ക് നൽകി അങ്ങനെ യേശു കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ മനുഷ്യന്റെ ഏറ്റവും ഭയങ്കര ശത്രുവായ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു അങ്ങനെ മനുഷ്യവർഗത്തെ മുഴുവനും അടിമയാക്കി വെച്ചിരുന്ന ലോകം പാപം മരണം പിശാജ് എന്നീ ശത്രുക്കളെ യേശു തോൽപ്പിച്ചു ഈ യേശുവിനുള്ള വിശ്വാസത്താൽ മാത്രമേ നമുക്ക് ഈ ശത്രു സംഘത്തിന്റെ മേൽ ജയമെടുക്കുവാൻ കഴിയൂ തൻ്റെ പാപത്തെ കുറിച്ച് പശ്ചാത്തപിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവം ക്ഷമിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെയും ഉയർപ്പിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പരസ്പര കൈമാറ്റത്തിന്റെ വാഗ്ദാനം യേശുവിന്റെ കുരിശിലാണ് നാം കാണുന്നത് തങ്ങളുടെ പാപത്തെ കുറിച്ച് താങ്കൾ പശ്ചാത്തപിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വന്ന് ദൈവത്തിന്റെ നീതി വിശ്വാസത്താൽ ദാനമായി സ്വീകരിക്കുക ഇതിൽ നിന്നെല്ലാം യേശു ക്രിസ്തു ദൈവമാണ് എന്ന സത്യം വെളിപ്പെട്ടു വരുന്നു മനുഷ്യനു വേണ്ടിയുള്ള ദൈവത്തിന്റെ ഏറ്റവും ഉന്നതമായ വെളിപ്പാടാണ് യേശു മാം മനുഷ്യരായതുകൊണ്ട് മമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ഏറ്റവും പരിപൂർണമായ വെളിപ്പാട് മനുഷ്യരൂപത്തിൽ തന്നെ ആയിരിക്കണം യേശുവിലുള്ള ദൈവത്തിന്റെ സമ്പൂർണ്ണ വെളിപ്പാടിലൂടെ നമുക്ക് ദൈവവുമായി നേരിട്ട് ബന്ധപ്പെടാം യേശുവിനെ കാണുന്നവർ ദൈവത്തെ കാണുന്നു യേശുവിനെ വിശ്വസിക്കുന്നവർ ദൈവത്തെ വിശ്വസിക്കുന്നു യേശുവിനെ നിഷേധിക്കുന്നവർ ദൈവത്തെ നിഷേധിക്കുന്നു ഈ സത്യം എല്ലാ തത്വചിന്തകളെക്കാളും ദൈവശാസ്ത്രങ്ങളെക്കാളും ശാസ്ത്ര സാങ്കേതിക വിദ്യകളെക്കാളും ഉന്നതവും യും ജീവനും നിറഞ്ഞു നിൽക്കുന്നതുമായ യാഥാർത്ഥ്യമാണ് മനുഷ്യഹൃദയത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ആഗ്രഹങ്ങളുടെയും ആശയങ്ങളുടെയും മനുഷ്യരൂപമാണ് യേശു മനുഷ്യ ചരിത്രത്തിൽ ദൈവം മനുഷ്യനായി വന്നിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനത്തിന് യേശുവിനേക്കാൾ യോഗ്യൻ വേറെ ആരുമില്ല മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള വ്യക്തി യേശുവാണ് തൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന സംഭവങ്ങളുടെ സകല വിശുദ്ധാംശങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വ്യക്തമായി പ്രവചിക്കപ്പെട്ട വേറൊരു വ്യക്തിയും മനുഷ്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല യേശുവിൻ്റെ ജനനം ജീവിതം മരണം ഉയർപ്പ് സംഭവങ്ങളും മറ്റ് അനേകം സംഭവങ്ങളും ഇനിയും സംഭവിക്കാനിരിക്കുന്നവയും അവ സംഭവിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പോലും ബൈബിളിൽ എഴുതിയിരിക്കുന്നു ഇത്തരം കൃത്യവും വിശദവുമായ പ്രവചന നിവൃത്തി ബൈബിളിലല്ലാതെ ലോകത്തിൽ മറ്റൊരു ഗ്രന്ഥത്തിലുമില്ല മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വ്യക്തിയും യേശുവാണ് ഞാൻ ജീവന്റെ അപ്പമാണ് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് ഞാൻ വഴിയും സത്യവും പുനരുത്ഥാനവും ജീവനുമാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നിൽ വിശ്വസിക്കാത്തവർ അവരുടെ പാപങ്ങളിൽ മരിക്കും തുടങ്ങി അനേക പ്രസ്താവനകൾ നടത്താൻ ദൈവം മനുഷ്യനായി വന്ന യേശുവിന് മാത്രമേ കഴിയൂ സൃഷ്ടാവായ ദൈവത്തെ ഏറ്റവും പൂർണ്ണമായി അവതരിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ബൈബിൾ നല്ലവനായ ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ മനുഷ്യ ചരിത്രത്തിലൂടെ വെളിപ്പെടുത്തുന്ന വേറൊരു ഗ്രന്ഥവും ലോകത്തിലില്ല ബൈബിൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ദൈവത്തെക്കാൾ മെച്ചമായ ഒരു ദൈവത്തെ പറ്റി മനുഷ്യനെ ചിന്തിക്കാൻ പോലും സാധ്യമല്ല സ്വഭാവ വൈശിഷ്ട്യത്തിൽ യേശുവിനേക്കാൾ ഉത്തമനായ വ്യക്തിയെ ലോകചരിത്രത്തിൽ കണ്ടുപിടിക്കുക അസാധ്യമാണ് ചരിത്രത്തിലെ പൂർണ്ണതയുള്ള ഏക മനുഷ്യനായ യേശുവിനെ ബൈബിൾ മാത്രമാണ് ലോകത്തിന് അവതരിപ്പിക്കുന്നത് യേശുവിനെ പോലെ പരിപൂർണനും ഉത്തമനുമായ മറ്റൊരു വ്യക്തിയും ലോക മനുഷ്യ ഭാവനയ്ക്ക് പോലും യേശുവിനെ പോലെ പരിപൂർണനായ ഒരു വ്യക്തിയെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ലോക ചരിത്രത്തിൽ ഇന്നും ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയും യേശു തന്നെ യേശു ഇന്നും ജീവിക്കുന്നു യേശു ഇന്നും അനേകരെ സൗഖ്യമാക്കുന്നു യേശു മുഖാന്തരം അനേകർ പാപജീവിതം ഉപേക്ഷിക്കുന്നു യേശു ദൈവമാകുന്നു എന്നതിന് അത്യാവശ്യമായ തെളിവുകൾ എല്ലാവർക്കും വ്യക്തമാണ് അതിനാൽ അനേകർ യേശുവിൽ വിശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നു ഏറ്റവും ഉന്നതവും ചരിത്രപരവുമായ വിശ്വാസ്യതയും ആധികാരികതയും ബൈബിളിനുണ്ട് ബൈബിൾ മറ്റേത് പുരാതന ഗ്രന്ഥത്തെക്കാളും കൃത്യതയിലും പ്രതിപാദ്യ വിഷയത്തിൻ്റെ ചരിത്രപരതയിലും ബഹുദൂരം മുന്നിലാണ് ചരിത്ര സംഭവങ്ങളെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാനും വിശ്വസിക്കാനും സാധിക്കുന്ന കാര്യമാണ് യേശുവിനെ പറ്റിയുള്ള ബൈബിൾ സാക്ഷ്യം ചരിത്രാധിഷ്ഠിതവും വിശ്വാസ്യവുമായ യാഥാർത്ഥ്യമാണ് ചരിത്രവും പുരാവസ്തു ശാസ്ത്രവും ബൈബിളിന്റെ ആധികാരികത അംഗീകരിക്കുന്നു ശാസ്ത്രവും ബൈബിളിന് അനുകൂലമാണ് ബൈബിൾ ദൈവത്തിന്റെ വചനമാണ് പ്രപഞ്ചം ദൈവത്തിന്റെ സൃഷ്ടിയാണ് ശാസ്ത്രം ദൈവത്തിന്റെ സൃഷ്ടിയായ പ്രപഞ്ചത്തെ മനസ്സിലാക്കാനുള്ള മനുഷ്യന്റെ ശ്രമമാണ് ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ സൃഷ്ടിയും തമ്മിൽ വൈരുദ്ധ്യമില്ലാത്തതിനാൽ ബൈബിളും ശരിയായ ശാസ്ത്രവും തമ്മിലും വൈരുദ്ധ്യമില്ല ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട തത്വങ്ങൾ ഒന്നും ബൈബിളിനെതിരല്ല മറിച്ച് ആവാ ബൈബിൾ പറയുന്ന കാര്യങ്ങളെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് ബൈബിളിലെ സത്യങ്ങളും പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളും തമ്മിൽ വൈരുദ്ധ്യമില്ല വാസ്തവത്തിൽ ബൈബിളും യഥാർത്ഥ ശാസ്ത്രവും പരസ്പര പൂരകങ്ങളാണ് ബൈബിളിൻ്റെ ഏറ്റവും പ്രധാന പ്രമേയമായ യേശുവിൻ്റെ ഉയർപ്പും മരണവും അനിഷേധ്യമായ ചരിത്ര സത്യങ്ങളാണ് ദൈവം മോശയിലൂടെ മനുഷ്യനുമായി ഉണ്ടാക്കിയ ഉടമ്പടിയെ പഴയ ഉടമ്പിടിയെന്നും അതിനെ പൂർത്തീകരിച്ചു കൊണ്ട് യേശുവിലൂടെ ലഭിച്ച ഉടമ്പടിയെ പുതിയ ഉടമ്പിടിയെന്നും വിളിക്കുന്നു ഈ രണ്ടുടമ്പടികളുടെയും കേന്ദ്ര ബിന്ദു യേശു ക്രിസ്തുവാണ് പാപം ചെയ്ത് പാപിയായി പാപത്തിന് അടിമയായി തീർന്ന മനുഷ്യവർഗത്തിന്റെ പാപ പരിഹാരത്തിനും വീണ്ടെടുപ്പിനും രക്ഷയ്ക്കുമായി രക്തബലിയായി തീർന്ന യേശുവാണ് പ്രധാന പ്രമേയം പഴയ ഉടമ്പടിയിൽ യേശു നിഴലായി വാക്ചിത്രങ്ങളായി സൂചകമായി അനുഷ്ഠാന മർമ്മങ്ങളായി പ്രവചനങ്ങളായി പൂർണ്ണമായി വെളിപ്പെടാതെ മറഞ്ഞ് കിടക്കുന്നു എന്നാൽ പുതിയ ഉടമ്പടിയിൽ യേശു ഒരു വ്യക്തിയായി പൂർണ്ണമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു ബൈബിളിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഒരുപോലെ ജ്വലിച്ചു നിൽക്കുന്ന ചിന്ത മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ദൈവം യേശുവിൽ വെളിപ്പെട്ടു വരുന്നതും മരിക്കുന്നതും ഉയർത്തെഴുന്നേൽക്കുന്നതും ഇനിയും എല്ലാവരെയും ന്യായം വിധിക്കാൻ വീണ്ടും വരുവാനുള്ളതുമായ ദൈവിക പദ്ധതിയാണ് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള യേശുവിൻ്റെ മരണവും ഉയർപ്പും സംബന്ധിച്ച വ്യക്തമായ പ്രവചനങ്ങൾ പഴയ നിയമകാലത്തിലെ ഉടമ്പടികളിലും സമാഗമന കൂടാരത്തിലും ബലിയർപ്പണങ്ങളിലും ഉത്സവങ്ങളിലും ഉൾക്കൊണ്ടിരുന്നു മാത്രമല്ല യേശു തന്റെ മരണത്തിന് മുമ്പ് അംഗീകരിച്ചതും സ്ഥാപിച്ചതുമായ സ്നാനം കർത്തൃമേശ എന്നീ രണ്ട് ആചാരങ്ങൾ യേശുവിന്റെ മരണം ഉയർപ്പ് രണ്ടാം വരവ് എന്നീ അടിസ്ഥാന ക്രിസ്തീയ ഉപദേശ സത്യങ്ങളെ വ്യക്തമായി പ്രസ്താവിക്കുന്നതാണ് യേശു തന്റെ മരണത്തിന് മുമ്പ് സ്ഥാപിച്ച കർത്തൃമേശയിൽ പഴയ നിയമകാലത്തെ പ്രസഹ കുഞ്ഞാടിന്റെ ബലിയർപ്പണത്തെയും തന്റെ പാപപരിഹാര മരണത്തെയും രണ്ടാം വരവിനെയും ബന്ധിപ്പിക്കുന്നു അങ്ങനെ യേശു തൻ്റെ മരണത്തിന് മുമ്പ് സ്ഥാപിച്ച കർത്തൃമേശയിൽ ഭൂതകാല സംഭവമായ ബസഹ കുഞ്ഞാടിൻ്റെ ബലിയർപ്പണത്തെയും വർത്തമാനകാല സംഭവമായ യേശുവിൻ്റെ മരണത്തെയും ഭാവി കാല സംഭവമായ യേശുവിൻ്റെ രണ്ടാം വരവിനെയും അത്ഭുതകരമായി സമന്വയിപ്പിച്ചിരിക്കുന്നു ഇത്ര മഹത്തരവും അർത്ഥസമ്പുഷ്ടവുമായ ആചാരമാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി ക്രിസ്തീയ സഭ അനുദിനം കർത്തൃമേശയിലൂടെ ആചരിച്ചു വരുന്നത് അതുപോലെ തന്നെ സ്നാനത്തിൽ സ്നാനപ്പെടുന്ന വ്യക്തി വിശ്വാസത്താൽ യേശുവിൻ്റെ മരണത്തെയും ഉയർപ്പിൻ്റെയും അനുഭവത്തിൽ പങ്കുചേരുന്നു അങ്ങനെ യേശുവിൻ്റെ മരണവും ഉയർപ്പും ചരിത്രപരമായും ബൈബിൾ പ്രകാരവും ക്രിസ്തീയ വിശ്വാസ പ്രകാരവും ക്രിസ്തീയ ആചാരപ്രകാരവും ആർക്കും നിഷേധിക്കാനാവാത്ത ചരിത്ര വസ്തുതകളായി നിലകൊള്ളുന്നു ബൈബിൾ സത്യങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ ഒരു ജനതയ്ക്ക് ലഭിച്ച ദൈവാനുഭവത്തിൻ്റെ ആകത്തുകയാണ് ഏകദേശം ആയിരത്തി എഴുന്നൂറിലധികം വർഷങ്ങളിലൂടെ നാൽപ്പതിലേറെ വ്യത്യസ്ത വ്യക്തികളാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് എഴുതപ്പെട്ടതായിരുന്നിട്ടും ബൈബിളിൻ്റെ ഉള്ളടക്കത്തിൽ പൊരുത്തക്കേടില്ല ചിലർ അവർക്ക് മുമ്പേ സംഭവിച്ചത് എഴുതി മറ്റു ചിലർ അവർക്ക് അനുഭവിച്ചറിഞ്ഞത് എഴുതി മറ്റു ചിലർ ഇനിയും സംഭവിച്ചിട്ടില്ലാത്ത ഭാവി കാര്യങ്ങളെക്കുറിച്ച് എഴുതി പലപ്പോഴും അവർ ഓരോരുത്തരും എഴുതിയത് എന്താണെന്ന് പരസ്പരം അറിയാതിരുന്നിട്ടും അവരുടെ എഴുത്തുകൾ തമ്മിൽ വൈരുദ്ധ്യമില്ലെന്ന് മാത്രമല്ല അവ പരസ്പര പൂരകങ്ങളായിരിക്കുകയും ചെയ്യുന്നു അവയുടെ എല്ലാം കേന്ദ്ര ബിന്ദു മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായ യേശു ക്രിസ്തുവാണ് എല്ലാം സമൂലമായ സന്ദേശം ദൈവം യേശു ക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുകയും പാപപരിഹാരം ചെയ്ത് രക്ഷ സാധ്യമാക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ബൈബിളിലെ ഉപദേശ സത്യങ്ങൾക്ക് മറ്റൊന്നിനുമില്ലാത്ത ഒരു പ്രത്യേകതയുണ്ട് അവ ഒരു പ്രത്യേക വ്യക്തിക്ക് പെട്ടെന്നുണ്ടായ വെളിപ്പാടോ ഒരു തത്വചിന്താ സംഘടനയുടെ ബൗദ്ധിക ഉൽപ്പന്നമോ അല്ല മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ അനേക ദൈവിക അത്ഭുതങ്ങൾ നിറഞ്ഞ സംഭവ പരമ്പരകളിലൂടെ കടന്നുപോയ ഒരു ജനതയുടെ ദൈവാനുഭവത്തിന്റെ ആകത്തുകയാണ് ബൈബിളിലെ ഉപദേശ സത്യങ്ങൾ യഹൂത ജനതയുടെ ചരിത്രപരമായ അസ്തിത്വം ലോക ചരിത്രത്തിലെ ഒരു മഹാത്ഭുതവും ബൈബിളിലെ ഉപദേശ സത്യങ്ങളുടെ ആധികാരികതയുടെ തെളിവുമാണ് ഏറ്റവും ഉന്നതമായ തത്വചിന്ത നിലനിൽക്കുന്നത് ബൈബിളിലും ക്രിസ്തീയ വിശ്വാസത്തിലുമാണ് കാരണം മനുഷ്യരക്ഷയ്ക്കായി ഇതിനേക്കാൾ ഉന്നതമായ മറ്റൊരു മാർഗത്തെ പറ്റി ഒരു മനുഷ്യനും ചിന്തിക്കാൻ പോലും കഴിയില്ല മനുഷ്യന്റെ പാപഭംഗിരമായ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിക്കാൻ മഹാപരിശുദ്ധനായ ദൈവം മനുഷ്യനായി വന്ന് സ്വന്തം ചങ്കിലെ രക്തം കുരിശിൽ നമുക്ക് ദാനമായി നൽകുന്നു മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്നേഹകഥയാണ് യേശുവിൻ്റെത് മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും ഉന്നത ആശയങ്ങളായ സ്നേഹം സത്യം ജീവൻ ജ്ഞാനം രക്ഷ ജയം ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയെ പറ്റി പഠിക്കുന്ന നിലവാരം വിട്ട് അവയോടെല്ലാം വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ച് അതിൽ വളരേണ്ടതിന് അവയെല്ലാം സമന്വയിക്കപ്പെട്ട് മനുഷ്യരൂപത്തിൽ നമുക്ക് മുമ്പിൽ വെളിപ്പെട്ടു നിൽക്കുന്നതാണ് യേശു ക്രിസ്തു ഏതൊരു വ്യക്തിക്കും അനന്ത സാധ്യതകൾ നൽകുന്ന അക്ഷയഹനിയും ലക്ഷ്യസ്ഥാനവുമാണ് യേശു ഏറ്റവും ഉന്നതമായ ധാർമ്മികത ബൈബിളിലാണുള്ളത് ബൈബിളിൻ്റെതിനേക്കാൾ മെച്ചമായ ധാർമ്മികത മനുഷ്യവർഗത്തിന് നൽകിയ മറ്റൊരു ഗ്രന്ഥവുമില്ല മനുഷ്യവർഗത്തിന് അറിയാവുന്നതിലും ഊഹിക്കാവുന്നതിലും വെച്ച് ഏറ്റവും ഉന്നതമായ ധാർമ്മിക നിലവാരം ബൈബിളിൽ കാണുന്നു ആ നിലവാരത്തിൽ ജീവിച്ച് യേശു നമുക്ക് മാതൃക കാണിച്ചു തന്നു യേശുവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ യേശുവിൻ്റെ ഉന്നത ധാർമ്മിക നിലവാരത്തിലേക്ക് വളരാനും യേശുവിനെ പോലെ ആയിത്തീരാനുമുള്ള അനന്ത സാധ്യതകൾ നമുക്ക് ലഭിക്കുന്നു ബൈബിൾ നൽകുന്ന ധാർമ്മികതയേക്കാൾ മെച്ചമായ ഒരു പറ്റി മനുഷ്യനെ ചിന്തിക്കാൻ പോലും പറ്റില്ല സ്നേഹത്തെ ഇത്ര വിശാലമായി അവതരിപ്പിക്കുന്ന മറ്റൊരു ഗ്രന്ഥവുമില്ല മറ്റ് തത്വ സംഹിതകളിലെ ധാർമ്മികതയും ബൈബിൾ നൽകുന്ന ധാർമ്മികതയും തമ്മിലുള്ള അന്തരം വലുതാണ് അതിനാലാണ് പ്രമുഖ ലോകരാജ്യങ്ങളുടെ ഭരണഘടനകളും കോടതി നിയമങ്ങളും നീതിന്യായ വ്യവസ്ഥകളുമെല്ലാം ബൈബിളിൻ്റെ ധാർമ്മികതയെ അടിസ്ഥാനമാക്കി നിലനിൽക്കുന്നത് ബൈബിൾ നൽകുന്ന അടിസ്ഥാന മൂല്യങ്ങളെ അനുസരിക്കാതെ ഒരു കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും വിജയകരമായി നിലനിൽക്കാൻ കഴിയില്ല ലോക ജനതയുടെ മേൽ യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ സ്വാധീന ശക്തി അസാധാരണമാണ് ബൈബിളിനെ പോലെ മനുഷ്യ സംസ്കാരത്തെയും ശാസ്ത്രത്തെയും സ്വാധീനിക്കുകയും മനുഷ്യ ജീവിതങ്ങളെ നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്ത മറ്റൊരു ഗ്രന്ഥവുമില്ല ലോകത്തിലെ അനേക സംസ്കാരങ്ങളിൽ നിലവിലൊരുന്ന മനുഷ്യത്വരഹിതമായ അനേകം ആചാരങ്ങളെ സാമൂഹിക പരിഷ്കരണങ്ങളിലൂടെ നിർമൂലനം ചെയ്യാൻ നിർബന്ധിച്ചത് ബൈബിൾ മൂല്യങ്ങളുടെ സ്വാധീനമാണ് ളിനെയും ബൈബിൾ മൂല്യങ്ങളെയും നിഷേധിക്കുന്നവർ എന്നും പലതരത്തിലുള്ള അന്ധതയിലും അന്ധകാരത്തിലും നിലനിൽക്കുന്നതായി കാണുന്നു പ്രയോഗത്തിൽ കൊണ്ടുവന്നാൽ ഏറ്റവും നല്ല വ്യക്തിജീവിതങ്ങളെയും സമൂഹത്തെയും രൂപപ്പെടുത്തിയെടുക്കുവാൻ ഏറ്റവും ഉത്തമമായത് ക്രിസ്തീയ മൂല്യങ്ങളാണ് തകർന്നവരെയും തളർന്നവരെയും തള്ളപ്പെട്ടവരെയും എല്ലാം സഹായിക്കാനുള്ള പ്രചോദനം ബൈബിളിൻ്റെ മൂല്യ സംഹിതയിൽ ഉൾക്കൊണ്ടിരിക്കുന്നു ബൈബിളിൻ്റെ മൂല്യങ്ങളിലും കാഴ്ചപ്പാടിലും ചില വ്യക്തികൾ പ്രചോദിതരായതിൻ്റെ ഫലമായി തിന്മകൾക്കെതിരെ പ്രതികരിക്കാൻ കഴിയുന്ന മൂല്യബോധമുള്ള ചില ശക്തമായ രാഷ്ട്രങ്ങൾ നിലവിൽ വന്നു അതിശക്തമായ അനേകം ചാരിറ്റി സംഘടനകൾ ആശുപത്രികൾ സ്കൂളുകൾ കോളേജുകൾ അനാഥാലയങ്ങൾ പലവിധ സ്ഥാപനങ്ങൾ എന്നിവ നിലവിൽ വരുവാനുള്ള പ്രാരംഭ പ്രചോദനം ബൈബിളിൻ്റെ മൂല്യങ്ങളായിരുന്നു ബൈബിളിലുള്ള യേശുവിൻ്റെ സുവിശേഷത്തെക്കാൾ ഉന്നതമായ മറ്റൊരു ദൈവിക വെളിപ്പാടുമില്ല എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശവിക്കപ്പെട്ടവൻ യേശുവിൻ്റെ രണ്ടാം വരവിലും ന്യായവിധിയിലും യേശുവിൻ്റെ സുവിശേഷത്തെ വിശ്വസിക്കാത്തവർക്കുള്ള അന്തിമ തെളിവ് ശിക്ഷയായി വരും കർത്താവായ യേശു ശക്തിയുള്ള ദൂതരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കും ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രളപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും നാലൊതുക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും അന്ന് ആകാശം കൊടുമ്പുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു വെന്തുപോകുകയും ചെയ്യും ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞു പോകും ആകാശവും ഒരു ചുരുൾ പോലെ പോകും അതിലെ സൈന്യമൊക്കെയും മുന്തിരി വള്ളിയുടെ വാടിപ്പൊഴിയുന്നത് പോലെയും അതിവൃക്ഷത്തിന്റെ കായ് വാടിപ്പൊഴിയുന്നത് പോലെയും പൊഴിഞ്ഞു പോകും അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോകും പഴയ നിന്റെ സ്ഥാനത്ത് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകും ദൈവരാജ്യം തൊട്ടറിയാവുന്ന യാഥാർത്ഥ്യമായി തീരും യേശു പറഞ്ഞു ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും ജയിക്കുന്നവൻ ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും ആത്യന്തികമായി മനുഷ്യന് രണ്ട് തിരഞ്ഞെടുപ്പുകൾക്കുള്ള സാധ്യതയാണുള്ളത് ഒന്നുകിൽ യേശുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതും മുഖാന്തരമായി മരിച്ചാലും ഉയർത്തെഴുന്നേറ്റ് ദൈവമുണ്ടാക്കാൻ പോകുന്നതും അനന്ത സാധ്യതകളുള്ളതുമായ പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും ദൈവരാജ്യത്തെയും അവകാശമാക്കുക അല്ലെങ്കിൽ യേശുവിൻ്റെ സുവിശേഷത്തെ തള്ളിക്കളഞ്ഞ് പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണവും മരണവും നിത്യപീഡനവും അനുഭവിക്കുവാൻ നിത്യനരകത്തിലേക്ക് തള്ളപ്പെടുക യേശുവിനുള്ള പാപക്ഷമ പ്രാപിക്കാതെ ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വീഴുന്നത് ഏറ്റവും ഭയാനകമായ കാര്യമാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതും സുരക്ഷിതവുമായ തിരഞ്ഞെടുപ്പും തീരുമാനവും യേശുവിനെ രക്ഷകനും ദൈവവുമായി അംഗീകരിക്കുക എന്നതാണ് കാരണം യേശുവിനെ രക്ഷകനും ദൈവവുമായി അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ നരകശിക്ഷ ലഭിക്കുമെന്ന ഉപദേശം ലോകത്തിൽ ആർക്കുമില്ല അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഒരു തത്വചിന്ത പ്രകാരവും ആർക്കും ഒരിക്കലും ഒരു ദോഷവും ഉണ്ടാകില്ല എന്നാൽ യേശുവിൽ വിശ്വസിക്കാത്തവർ മരണശേഷം നിത്യനരകത്തിൽ ശിക്ഷിക്കപ്പെടുമെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു അതിനാൽ യേശുവിൽ വിശ്വസിക്കുക എന്നതാണ് ഏതു മനുഷ്യനെ സംബന്ധിച്ചും ഏറ്റവും സുരക്ഷിതമായ തീരുമാനം യേശുവിൻ്റെ സുവിശേഷം ഏറ്റവും ഉന്നതമായ തത്വചിന്തയാണ് ഇത് തള്ളിക്കളയുന്നവർക്ക് ഒരിക്കലും ഇതിനേക്കാൾ ഉന്നതമായ മറ്റൊരു വിശ്വാസ സംഹിത കണ്ടുപിടിക്കാൻ കഴിയില്ല അതിനാൽ താങ്കൾ ജീവനോടിരിക്കുന്ന ഇന്ന് ഹൃദയം കഠിനമാക്കാതെ വിവേകപൂർണമായ തീരുമാനമെടുക്കും ഇന്നാണ് നിങ്ങളുടെ രക്ഷാ ദൈവം നിങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കട്ടെ